ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. ഞങ്ങൾ ഇതൊന്നും വലിച്ചു പുറത്തിടാൻ ആഗ്രഹിച്ചതല്ല. നിങ്ങളായി ഒരു അവസരം ഉണ്ടാക്കി തന്നു, അപ്പൊ ഞങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമേ ഉള്ളൂ. വഴിയെ പോയവൻ മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറിയിരുന്ന് നിരങ്ങിയ കാലമല്ല ഇന്ന് കേരളത്തിലുള്ളത് എന്ന് നിങ്ങൾ ശരിയായിട്ട് തിരിച്ചറിയണം. എത്ര അഴിമതി കേസുകൾ നിൽക്കുന്നു? ടൈറ്റാനിയം കേസ് പോയോ? പാനോയിൽ കേസ്? ബഹുമാന്യനായ പിറവമംഗം ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങ് നേരത്തെ പ്രസംഗിച്ചല്ലോ, അഭിവന്ദ്യനായ അങ്ങയുടെ പിതാവ് ഉയർത്തിയ കോടാനുകോടിയുടെ അഴിമതി, സൈന്തോട് അഴിമതി ഓർമ്മയില്ലേ? ഈ അഴിമതി കേസുകളെല്ലാം പോയെന്ന് കരുതരുത്. ഒരു അഴിമതി കേസ് അതിന്റെ നടപടികൾ പൂർത്തീകരിച്ച് അവസാന ഘട്ടത്തിലെത്താൻ 33 കൊല്ലം വരെ എടുത്തേക്കുമെന്ന് ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രിയുടെ മറുപടി എന്റെ കയ്യിലുണ്ട്. എല്ലാം വരാനിരിക്കുന്നു. ജയിലിലേക്കുള്ള യാത്രയല്ല, UDF ഘോഷയാത്രയായി ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണ് വരാൻ പോകുന്നത്. കള്ളസ്വാമിക്കും തോട്ടമുടമയ്ക്കും മാഫിയ സംഘ തലവരും കേരളം പതിച്ചു കൊടുക്കാൻ ഉത്തരവിൽ ഒപ്പിടുമ്പോ ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി അങ്ങയുടെ കൈ വിറച്ചിട്ടില്ലല്ലോ. അത് കണ്ടു വളർന്നതാണ് ഈ കേരളത്തിലെ ജനങ്ങൾ. ഈ വഞ്ചക വലതുപക്ഷത്തെ ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധ കേരള രാഷ്ട്രീയത്തിന്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിഞ്ഞത്. ഞങ്ങളെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത് കേരളത്തിലെ നിസ്വരായ ജനങ്ങളാണ്, പാവപ്പെട്ട മനുഷ്യരാണ്. നിങ്ങളുടെ കുറ്റകൃത്യങ്ങൾ കണ്ട് പൊറുതിമുട്ടിയ ജനതയാണ്. അവരോടാണ് ഞങ്ങൾക്ക് പ്രതിബദ്ധത, അവരോടാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുള്ളത്. ആ ജനത്തോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുൻപോട്ട് പോകുന്നത്. എന്തെല്ലാം കെടുതികൾ നേരിടേണ്ടി വന്നു! നീപ്പയും ഓക്കിയും കൊറോണയും പ്രളയവും എല്ലാം ഈ നാടിനെ വേട്ടയാടിയപ്പോ ലോകത്തിലെ വൻശക്തികൾ പോലും വീണുപോകുന്ന വെല്ലുവിളികളുടെ മുൻപിൽ ചലിപ്പിക്കാനാവാത്ത മഹാപർവ്വതത്തെ പോലെ പ്രതിരോധത്തിന്റെ മഹാശൃംഖലപ്പെടുത്തുയർത്തി ഈ കേരളത്തെ മുൻപോട്ട് നയിച്ച കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കരുത്തരായ മുഖ്യമന്ത്രിയെ നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യാനാ ശ്രമിക്കുന്നത്? കേരള രാഷ്ട്രീയത്തിന്റെ നെറുകയിലേക്ക് അദ്ദേഹം വളർന്നു വന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ പ്രാണനെടുക്കാൻ കൊലയാളിക്ക് തോക്കും പണവും കൊടുത്തയച്ചത് നിങ്ങളുടെ നേതാവായിരുന്നില്ലേ? അങ്ങനെ പ്രാണനെടുക്കാൻ നോക്കിയിട്ട് നടക്കാതെ അപ്രതിരോധനായ നേതാവായി വളർന്നപ്പോ ഇപ്പൊ അധിക്ഷേപങ്ങൾ കൊണ്ട് ദുരാരോപണങ്ങൾ കൊണ്ട് പ്രഭകെടുത്താൻ കഴിയുമോ എന്ന് നിങ്ങൾ നോക്കുകയാണ്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. എന്തെല്ലാം പുകമറകൾ സൃഷ്ടിച്ചു PSC യെ കുറിച്ച് അല്ലേ? ഇവിടെ മുൻപ് സംസാരിച്ച അംഗം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചല്ലോ. 2012 PSC പരീക്ഷയുടെ ചോദ്യ പേപ്പർ വിൽപ്പനയ്ക്ക് എന്നൊരു വാർത്ത കേരളത്തിലെ പ്രമുഖ പത്രത്തിൽ വന്നു. ആ വാർത്തയുടെ മുന്നിൽ ഞങ്ങളാരും ആ ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത തകർക്കുന്ന നടപടികളിലേക്കോ ആരോപണങ്ങളിലേക്കോ പോയില്ല. മാന്യതയുടെ രാഷ്ട്രീയം എന്തെന്ന് കണ്ടു പഠിക്കണം നിങ്ങൾ, മറന്നു പോകരുത് നിങ്ങൾ. എന്നാൽ 2019 July 1 KAP 4 റാങ്ക് ലിസ്റ്റ് വന്നപ്പോ ഒരു കോപ്പിയടി ആരോപണം വന്നപ്പോ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? ആ സ്ഥാപനത്തെ തകർക്കാൻ നോക്കിയില്ലേ? ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവേ, 18/7/2019 ഈ സെക്രട്ടേറിയറ്റിന്റെ മുൻപിലുള്ള ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അങ്ങ് പറഞ്ഞു ഈ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണം പറഞ്ഞല്ലോ. കഴിഞ്ഞ June 30 ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞപ്പോ അന്ന് നിങ്ങൾ പറഞ്ഞു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണം, റദ്ദാക്കണമെന്ന് പറഞ്ഞതും നിങ്ങൾ, നീട്ടണമെന്ന് പറഞ്ഞതും നിങ്ങൾ. ആരാണ് നിങ്ങളെ കൊണ്ടിങ്ങനെ നിങ്ങളെ ഇങ്ങനെ അപഹാസ്യനാക്കി മാറ്റുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. കേന്ദ്രം ഒഴിവുകൾ നിരത്താത്തതിനെ കുറിച്ച് ഇവിടെ പാലക്കാട് അംഗത്തിന് പരാതിയില്ല, യൂത്ത് കോൺഗ്രസിന് പരാതിയില്ല, 8 ലക്ഷം ഒഴിവുകൾ ഒഴിവാക്കുന്നതിനെ കുറിച്ച് പരാതിയില്ല. ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്താം, നിങ്ങൾ ഭരിക്കുമ്പോ ഈ കേരളത്തിൽ നിയമന നിരോധനം ഉണ്ടായിരുന്നു. ആ നിയമന നിരോധനത്തിനെതിരെ സമരം നടന്നു. ഇന്നത്തെ ചീഫ് വിപ്പ് സഖാവ് കെ രാജനും ഞാനും എല്ലാം ഉൾപ്പെടെ ഈ സഭയിലിരിക്കുന്ന യുവജനാംഗങ്ങൾ, TV രാജേഷും ഷംസീറും എല്ലാം ഉൾപ്പെടെയുള്ളവർ കേരളത്തിന്റെ തെരുവുകളിൽ പലയിടത്തും ഭരണകൂടത്തിന്റെ മർദ്ദനം ഏറ്റുവാങ്ങിയവരാണ്. ഈ സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ ഞാനും രാജനും അടക്കമുള്ളവർ നിരാഹാര സത്യാഗ്രഹം നടത്തി. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും 1 മണിക്കൂർ നിരാഹാരം കിടക്കേണ്ടി വന്നിട്ടില്ല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ഒരു രോമത്തിന് പോറലേറ്റിട്ടില്ല. എന്താ നിയമനത്തിന്റെ സ്ഥിതി? 1,23,104 പേരെയാണ് നിങ്ങൾ 5 കൊല്ലം കൊണ്ട് നിയമിച്ചത് PSC യിൽ. 1,41,615 പേരെ LDF നിയമിച്ച് കഴിഞ്ഞു 4 കൊല്ലം കൊണ്ട്. LPS സ്കൂളിൽ അധ്യാപകരായി 1,630 പേരെയാണ് നിങ്ങൾ നിയമിച്ചത്. 7,322 പേരെ ഞങ്ങൾ നിയമിച്ചു. UPSI 802 പേരെ നിങ്ങൾ നിയമിച്ചു. 4,446 പേരെ ഞങ്ങൾ നിയമിച്ചു. സ്റ്റാഫ് നഴ്സായി 2,532 പേർ നിങ്ങളുടെ കാലത്ത്, 5,807 പേർ ഈ കാലത്ത്. പോലീസ് സേനയിൽ 4,796 നിങ്ങളുടെ കാലത്ത്, 11,268 ഞങ്ങളുടെ കാലത്ത്. എംപ്ലോയ്മെന്റ് എക്സഞ്ച് വഴിയുള്ള താൽക്കാലിക നിയമനം 51,648 നിങ്ങളുടെ കാലത്ത്. LDF ഗവൺമെന്റ് ഈ 4 കൊല്ലത്തിനുള്ളിൽ 82,577. കണക്കുകൾ കഥ പറയട്ടെ, നിങ്ങൾ 4 മാധ്യമങ്ങൾ കൂടെയുണ്ടെന്ന് കരുതി കേരളീയ മനസാക്ഷിയെ മുഴുവൻ ഇരുട്ടിൽ നിർത്താമെന്ന് കരുതുന്നു.
നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് കരുതുന്നു. ഇതൊക്കെ പൊളിക്കാൻ ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിൽ നന്ദിയുണ്ട്. ഞങ്ങൾക്ക് സി എം ഡി ആർ എഫ് കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ആശ്വാസം നിങ്ങളുടെ 5 കൊല്ലം കൊണ്ട് നിങ്ങൾ കൊടുത്തത് 651 കോടി, ഈ 4 കൊല്ലം കൊണ്ട് 5100 കോടി കൊടുത്തു ഈ ഗവൺമെന്റ്. കേരളം വിലയിരുത്തട്ടെ, പ്രബുദ്ധ കേരളം ചെവി തുറന്ന് കേൾക്കട്ടെ, കാണട്ടെ ഈ വ്യത്യാസം. ഇവിടെ ജനസമ്പർക്ക പരിപാടി നടത്തിയല്ലോ, 100 കോടിയാണ് വിതരണം ചെയ്തത്. പാവപ്പെട്ട രോഗിയുടെ എക്സ്റേ ഫിലിം എടുത്ത് മുൻ മുഖ്യമന്ത്രി പരിശോധിച്ച് മരുന്ന് പുറപ്പെടുത്തിയ ആ ജനസമ്പർക്കത്തിന് നിങ്ങൾ ചെലവഴിച്ചത് 23 കോടി രൂപ. 23 കോടി രൂപ പരസ്യം കൊടുത്ത് 100 കോടി വിതരണം ചെയ്ത അധമരല്ലേ അന്നത്തെ ഭരണപക്ഷം. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നില്ലേ? ഇപ്പോ വന്നിട്ടുള്ള മാറ്റം കേരളത്തിലെ ജനങ്ങൾക്കറിയില്ലേ? സ്കൂളുകളുടെ മാറ്റം, എല്ലാ ക്ലാസ് മുറിയും ഹൈടെക് ആവുന്നു. നമ്മുടെ മാറ്റം ഉൾക്കൊണ്ട് 5 ലക്ഷം കുട്ടികൾ പുതുതായി അൺഎയ്ഡഡ് സ്കൂളിൽ നിന്ന് ഗവൺമെന്റ് സ്കൂളിലേക്ക് വരുന്നു. നദികൾ പുനർജ്ജരിക്കുന്നു. 1 ലക്ഷം മെട്രിക് ടൺ പച്ചക്കറി കൂടുതലായി.